നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ഏവരെയും അറിയിക്കുന്നു. ഇസ്രായേലും ലോകരാജ്യങ്ങളും ഇനി സംഭവിക്കേണ്ട ബൈബിൾ പ്രവചനങ്ങളും ഒന്നാം ഭാഗത്തിൽ ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സംഭവം, പ്രധാനപ്പെട്ട ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിന്റെ അവസാനം ഇസ്രായേൽ വിജയിക്കുകയും ഇന്നുള്ള ടെമ്പിൾ മൗണ്ട് അവർ അവരുടെ ദേവാലയം പണിയുകയും ചെയ്യും. ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഒന്ന്, കഴിഞ്ഞ വീഡിയോയിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും, അതിനോടൊപ്പം പ്രധാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ യെരുശലേം ദേവാലയം പണിത് ഇസ്രായേൽ സ്വസ്ഥത വന്നതിന് ശേഷം, സമാധാനം വന്നതിന് ശേഷം ഇസ്രായേലിനെ ഒരു ലോക നേതാവിന്റെ നേതൃത്വത്തിൽ അനേക രാജ്യങ്ങൾ ചേർന്ന് ആക്രമിക്കുകയും യെരുശലേം ദേവാലയം നശിപ്പിക്കുകയും അത് പൊളിച്ചു കളയുകയും, പ്രധാനമായിട്ടും പ്രാകാരഭാഗം പൊളിച്ചു കളയുകയും ഇസ്രായേൽ സ്വദേശം വിട്ട് ഓടിപ്പോകേണ്ടി വരും. അങ്ങനെ ഓടിപ്പോകുന്ന ഇസ്രായേൽ ജനം അവർ ഒരിക്കൽ ക്രൂശിച്ചു കൊന്ന യേശുക്രിസ്തുവാണ് അവരുടെ യഥാർത്ഥ മശിഹ എന്ന് തിരിച്ചറിഞ്ഞ് തങ്ങൾ കുത്തിയവങ്കിലേക്ക് അവർ നോക്കും, നോക്കി അവർ വിലപിക്കും. അപ്പോൾ ദൈവം അവരുടെ പാപം ക്ഷമിച്ച് അവരെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു സകല വിശുദ്ധ ദൂതന്മാരുമായി ഒലിവു മലയിലേക്ക് ഇറങ്ങി വരും. ഈ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ കഴിഞ്ഞ വീഡിയോയിൽ വന്നപ്പോൾ ചോദിച്ച ചില ചോദ്യങ്ങൾ, ചില ആളുകൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ, ഒന്ന്, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവ് സമീപമായോ, യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്താണോ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവ് ഇവിടെ അനുബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളാണല്ലോ ഇത്, അതുകൊണ്ട് ഏറ്റവും കർത്താവിന്റെ വരവ് ഒരു കാലക്കണക്കനുസരിച്ച് പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നായിരുന്നു. ഞാൻ അത് കൺക്ലൂഷൻ അതിന്റെ ഉത്തരം പറയുന്നതായിരിക്കും. രണ്ട്, യെരുശലേം ദേവാലയം വീണ്ടും പണിയപ്പെടും എന്ന് കേട്ടപ്പോൾ യേശുക്രിസ്തു കൂടെ പഴയ നിയമ നിഴലുകൾ പൂർണ്ണമായും അത് നിവൃത്തിയായി കഴിഞ്ഞതുകൊണ്ട്, അഥവാ പൗരോഹിത്യം അതുപോലുള്ള കാര്യങ്ങൾ, പഴയ നിയമ സത്യങ്ങൾ പുതിയ നിയമം വന്നപ്പോൾ മാറിയിരിക്കുന്നത് കൊണ്ട് വീണ്ടും ഒരു ദേവാലയം പണയേണ്ട ആവശ്യം എന്താണ് എന്നൊരു ചോദ്യം വരികയുണ്ടായി. ആ ചോദ്യത്തിന് ഈ വീഡിയോ ഉത്തരം പറയുന്നതായിരിക്കും. രണ്ട്, ഇനിയൊരു ദേവാലയം പണിയത്തില്ല, ഇനി അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, അങ്ങനെ ബൈബിൾ പറയുന്നില്ല എന്ന് ചിലർ പറയുകയുണ്ടായി. എന്നാൽ അങ്ങനെ ബൈബിൾ പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ ഈ വീഡിയോയിൽ തെളിവ് സഹിതം കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇസ്രായേൽ ജനം അറബ് രാഷ്ട്രങ്ങളുമായുള്ള യുദ്ധത്തിന് ശേഷം അവർ ആ സ്ഥലം പൂർണ്ണമായി കീഴടക്കും. കഴിഞ്ഞ വീഡിയോ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ പ്രധാനമായിട്ടും മൂന്ന് പ്രാവശ്യമായിട്ട് യുദ്ധങ്ങൾ, രണ്ട് പ്രാവശ്യമായിട്ട് മൂന്ന് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയാം. ആദ്യം 1947 മുതൽ 49 വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം നടന്നിട്ടുണ്ട്. പിന്നീട് ഒരു 6 ദിവസത്തെ യുദ്ധം നടന്നിട്ടുണ്ട് അറബ് രാജ്യങ്ങളുമായിട്ട്. ഈ യുദ്ധങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇന്ന് പാർക്കുന്ന സ്ഥലമെല്ലാം പാലസ്തീൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കീഴടക്കിയത്. അങ്ങനെ അടുത്തൊരു യുദ്ധം കൂടെ നടക്കുമ്പോൾ അവർ ടെമ്പിൾ മൗണ്ട് ഇപ്പൊ അവർക്കാണെങ്കിൽ തന്നെ അവർ അവിടെയുള്ള ആ മുസ്ലിം ശ്രൈനും സംഭവമെല്ലാം പൊളിച്ചു കളഞ്ഞ് അവരുടെ ദേവാലയം പണി, കാരണം അവിടെയാണ് അവരുടെ ദേവാലയം പണിയേണ്ട ലൊക്കേഷൻ ദൈവവചനപ്രകാരം, പഴയ നിയമ ആചാരപ്രകാരം. അപ്പോൾ അങ്ങനെ ദേവാലയം പണിയുമ്പോൾ, അങ്ങനെ ദേവാലയം പണിത് അവർ അവിടെ താമസമാക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം, ഒന്ന്, പ്രധാനപ്പെട്ടത് ആ ദേവാലയം നശിപ്പിക്കപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, എന്തുകൊണ്ടാണ് ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ദേവാലയം നശിക്കേണ്ട ആവശ്യം? ദൈവം അവരെ കൈവിട്ടതാണ്, ദൈവം ശത്രുക്കൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. നമുക്കറിയാം ഇന്ന് ആണവ ആയുധമുള്ള ആകെ 9 രാഷ്ട്രങ്ങളെ ലോകത്തുള്ളൂ, അതിലൊരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അപ്പോൾ അങ്ങനെ ശക്തമായ ഒരു രാജ്യത്തെ എങ്ങനെയാണ് തോൽപ്പിക്കുന്നത്, അത് എന്തുകൊണ്ട് അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെടുന്നു? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യവുമായിട്ടാണ്, കഴിഞ്ഞ വിടിച്ചിട്ട സംശയം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണത്തിൽ കൂടി പഴയ നിയമ നിഴലുകൾ മാറിയിരിക്കുമ്പോൾ പിന്നെയും യാഗങ്ങളും കാര്യങ്ങളും
കൊണ്ടുവരേണ്ട ആവശ്യം, പിന്നെ ഈ യാഗപടം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരവും കൂടെ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ദേവാലയം തകർക്കപ്പെടുന്നു എന്ന് വെച്ചാൽ, അവർ യേശുക്രിസ്തുവിനെ അവിടെ മശിഹയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അവർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ട്, യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നവർ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ ആ യേശുക്രിസ്തു അവിടെ മശിഹായാന്ന് അവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, ദേവാലയം പണിയുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോ ഒരു യഹൂദ മതാനുസാരിയായ ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ കർത്താവിൽ വിശ്വസിക്കാത്തടത്തോളം കാലം എന്നെ സംബന്ധിച്ച് എന്റെ ആരാധന രീതി എന്ന് പറയുന്നത് പഴയ നിയമ ആരാധന രീതിയായിരിക്കും. എന്നാൽ ഞാൻ അപ്പോസ്തലന്മാരെ പോലെ, അപ്പോസ്തലന്മാർ യഹൂദന്മാരായിരുന്നു പ്രധാനമായിട്ട്, അപ്പോസ്തലന്മാരെ പോലെ, ആദിമസഭയിൽ വിശ്വാസികളെ പോലെ കർത്താവിനെ വിശ്വസിച്ച് അംഗീകരിച്ചാൽ പിന്നീട് എനിക്ക് പഴയ നിയമ ആചാരങ്ങൾ, പഴയ നിയമ ആരാധന പോകേണ്ട കാര്യമില്ല. പുതിയ നിയമ ആരാധനയാണ് എനിക്ക് വേണ്ടിയത്, കാരണം അതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. പക്ഷെ ഇത് യഹൂദന്മാർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നു, ദേവാലയം പണിയുന്നു. അപ്പോൾ ദേവാലയം പണിയുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിൽപ്പെട്ട കാര്യമാണ് എങ്കിലും, ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണെങ്കിലും, അവർ കർത്താവിനെ അംഗീകരിച്ച് പണിയുന്ന ഒരു ദേവാലയം അല്ലാത്തത് കൊണ്ട് ആ ദേവാലയം പുതിയ നിയമ ആരാധന രീതിയിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ അത് പൊളിക്കപ്പെടേണ്ടത്, അത് നശിക്കപ്പെടേണ്ടത് ആവശ്യമായി വന്നു. എന്നാൽ അങ്ങനെ പൊളിക്കപ്പെട്ട ശേഷം ഇസ്രായേൽ മക്കൾ സ്വദേശത്തു നിന്ന് മൂന്നിൽ രണ്ടു ഭാഗം ഓടിപ്പോകേണ്ടി വരുമെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. ആ ഭാഗത്ത് ഞാൻ കടന്നു വരാം. ഓടിപ്പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് രണ്ട് സാക്ഷികൾ ഇറങ്ങി വരും, മോശയും എലിയാവും എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു. നമുക്ക് അങ്ങനെ വിശ്വസിക്കാം, രണ്ട് സാക്ഷികൾ ഇറങ്ങി വരും. അവർ മൂന്നര വർഷം, ഇത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നു, 1260 ദിവസം. ശ്രദ്ധിക്കണം, ബൈബിൾ ചന്ദ്രവർഷമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 360 ദിവസമാണ് ഒരു വർഷം ബൈബിളിലെ കണക്ക് വെച്ചിട്ട്, ആ ചന്ദ്രവർഷ കണക്ക് വെച്ചിട്ട്. അപ്പോൾ 1260 ദിവസം എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി മൂന്നര വർഷമാണ് വരുന്നത്. 1260 ദിവസം അല്ലെങ്കിൽ 42 മാസം, അതല്ലെങ്കിൽ മൂന്നര വർഷം. അപ്പോൾ ഈ മൂന്നര വർഷം ഇവർ പ്രവചിക്കുകയും ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജനത്തിലെ ബുദ്ധിമാന്മാർ അവർക്ക് ബോധം വരുത്തുകയും ചെയ്യും. അപ്പോൾ അവർ തിരിച്ചറിയും, ഞങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുക്രിസ്തുവായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മശിഹ. അപ്പോൾ അവർ എന്ത് ചെയ്യും, തങ്ങൾ കുത്തിയവങ്കിലേക്ക്, അതായത് ആ പദം തന്നെ സെക്കരിയാ പ്രവാചകൻ പറയുന്നു, അവർ കുത്തിയവങ്കിലേക്ക്. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം, യഹൂദന്മാർ യേശുവിനെ കുത്തിയോ? കാൽവരി ക്രൂശിക്കാൻ വന്നപ്പോൾ റോമൻ പടയാളിയാണ് ഏറ്റവും അവസാനം വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും പുറപ്പെടുന്നു. പക്ഷെ റോമൻ പടയാളികൾ കുത്തുവാൻ കാരണമായി തീർന്നത് ആരാ, യഹൂദന്മാരാണ്. അതുകൊണ്ട് യഹൂദൻ കുത്തിയതിന് സമാനം തന്നെയാണ്. ഇപ്പൊ ഞാനൊരു വീട് പണിയുന്നു, വീട് പണിതത് പണിക്കാരാണ്, പക്ഷെ വീട് പണിക്ക് നേതൃത്വം കൊടുത്താൽ ആരുടെ പേർക്കാണ് വീട്, ആ വ്യക്തിയുടെ പേരത് അറിയപ്പെടുന്നത്. എന്നതുപോലെ യഹൂദൻ കാരണമാണ് പടയാളെ കുത്തിയത് മരിച്ചു എന്ന് ഉറപ്പുവരുത്താനായിട്ട്. അപ്പോൾ അവർ കുത്തിയവെങ്കിലൊക്കെ നോക്കുമെന്ന് സെക്രിയാ പ്രവാചകൻ പറയുന്നു, യോഹന്നാൻ അപ്പോസ്തലൻ എടുത്തു പറഞ്ഞു. ആ പ്രവചനം അവിടെ നിർത്തിയാകും. അവർ നിർത്തിയാകുമ്പോൾ റോമർ കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ദൈവം അവരെ അംഗീകരിക്കും, അവരെ അംഗീകരിക്കും. അവരെ രക്ഷിക്കുവാനായിട്ട് യേശുക്രിസ്തു ഒലിവു മലയിലേക്ക് സകല വിശുദ്ധന്മാരുമായി ഇറങ്ങി വരും. സകല വിശുദ്ധന്മാർ എന്ന് പറയുമ്പോൾ അതിൽ പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്, ദൂതസംഘമുണ്ട്, പുതിയ നിയമ വിശുദ്ധന്മാരുണ്ട്, സഭയുണ്ട്. സകല വിശുദ്ധന്മാരുമായി ഒലിവുമലയിലേക്ക് ഇറങ്ങി വരും. ഒലിവുമല രണ്ടായി പിളർന്നു മാറുകയും, ഇതൊക്കെ സക്കരിയാ പ്രവചനത്തിൽ 14-ാം അധ്യായത്തിലെ ഓർഡർ അനുസരിച്ച് പറയുന്നുണ്ട്, പിളർന്നു മാറുകയും അവിടെ വലിയൊരു താഴ്വര ഒളിവായി വന്നു. ഈ ലോക നേതാവുമായിട്ടുള്ള യുദ്ധം നടക്കുകയും അവർ നിന്ന നിൽപ്പത്തിന് ചീഞ്ഞഴുകി അവരുടെ കണ്ണിൽ വ്യക്തമായ ആ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാൻ പറ്റും. ആ നിന്ന് നിൽപ്പത്തിന് ഒരു 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 ന്യൂക്ലിയർ ബോംബ് വീണാൽ എപ്രകാരമായിരിക്കുമോ ആ ഒരു നിലവാരത്തിൽ. നമ്മുടെ തെസ്സലോനിക്കയിൽ ലേഖനത്തിലേക്ക് വരുമ്പോൾ പ്രത്യക്ഷത്തിന്റെ പ്രഭാവത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഈ ലോക നേതാവും കൂട്ടരും, ബൈബിളിന്റെ ഭാഷയിൽ എതിർക്രിസ്തുവും കൂട്ടരും കൈ തൊടാതെ തന്നെ നശിപ്പിക്കപ്പെടും. അതിനുശേഷം പുതിയ നിയമ മാതൃകയിലുള്ള ദേവാലയം പണിയപ്പെടും. ഇനി ആ വാക്യത്തിലോട്ട് കടന്നു വരാം. ഇക്കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം
എട്ടാം അധ്യായം മുഴുവൻ പഠിച്ചാൽ ഒരു വലിയൊരു പ്രവചനമാണ് പറയുന്നത്. ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒറ്റ അധ്യായത്തിൽ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ അത് ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് അതിന്റെ ആശയം മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഓരോ വാക്യമായിട്ട് എടുത്തെടുത്ത് പറഞ്ഞാൽ വളരെ സമയം പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ ഭാഗത്തിന്റെ വേദഭാഗം മാത്രം പറഞ്ഞിട്ട് ആ ദാനപ്രദം എട്ടാമത്തെ ഒന്ന് ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാക്യങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും. നിങ്ങളൊന്ന് ഓരോ വാക്യം കാണുമ്പോഴും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. പറയാൻ ആത്മീയ സത്യങ്ങൾ വളരെ വ്യക്തമായി ഗ്രഹിക്കാൻ പറ്റും. കാരണം ആത്മീയ സത്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ദാനപ്രവചനം എട്ടാം അദ്ദേഹത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു കാലത്ത് ചില യുക്തിവാദികൾ ഈ ദാനപ്രവചനം എട്ടാം അധ്യായം ഈ എട്ടാം അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം ADയിൽ എഴുതപ്പെട്ടതാണെന്ന് വാദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർക്ക് അവരുടെ വാദം തെളിയിക്കാൻ പറ്റിയില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ എട്ടാം അദ്ധ്യായത്തിൽ പറഞ്ഞ സംഭവങ്ങൾ അതേ ഓർഡറിൽ ചരിത്രത്തിൽ സംഭവിച്ചു. ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയില്ല. സാധാരണ ബൈബിൾ പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രവചനത്തിന്റെ ബാക്കി ഇപ്പം മറ്റൊരു ഭാഗത്തായിരിക്കും. അത് പല രീതിയിലായിരിക്കും ചരിത്രത്തിൽ നിറവേറിയിരിക്കുന്നത്. പക്ഷെ ദാനിയൽ പ്രവചനം എട്ടാം അദ്ധ്യായത്തിലെ പ്രാധാന്യം ഇത് പഠിച്ചാൽ ഏതൊരു നിരീശ്വരവാദിയും ദൈവവിശ്വാസിയായിട്ട് മാറും. ഇത് പഠിച്ചാൽ ഏതൊരു അവിശ്വാസിയും വിശ്വാസിയായിട്ട് മാറും. ഈ എട്ടാം അധ്യായത്തിന്റെ പ്രാധാന്യം ഇതിൽ പറഞ്ഞ ഓരോ സംഭവങ്ങളും അതേ ഓർഡറിൽ ലോകത്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ചരിത്രം അറിയാവുന്ന ഒരു വ്യക്തി എട്ടാം അധ്യായം വായിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കും ബൈബിളിൽ പറഞ്ഞ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുരുക്കി പറയാം. നിങ്ങളത് വായിച്ചിട്ട് വായിക്കുമ്പോൾ വീഡിയോ പ്രസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞ ആ ഒരു ഭാഗം ദാനപ്രവചനം എട്ടാം അധ്യായം പത്താം വാക്യം, അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു, സൈന്യത്തിലും നക്ഷത്രങ്ങളും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിച്ചു. ശ്രദ്ധിക്കണം, അവനുള്ള എന്നുവെച്ചാൽ ദൈവത്തിനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളഞ്ഞ കാര്യം പറയാൻ, ഏത് വിശുദ്ധ മന്ദിരമായിരിക്കും ഇടിച്ചു കളഞ്ഞത്? ഇത് തിരിച്ചറിയണമെങ്കിൽ എട്ടാമത്തെ മുഴുവൻ വായിക്കണം, അപ്പൊ മനസ്സിലാവും ഏത് വിശുദ്ധ മന്ദിരമായി ഇടിച്ചു കളഞ്ഞെന്ന്. ഞാൻ അത് പറഞ്ഞുതരാം. എങ്കിലും ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ ഒന്നാമത്തെ വീഡിയോ പറഞ്ഞതുപോലെ ഇസ്രായേലും അറബും യുദ്ധം അറബ് രാജ്യങ്ങളും യുദ്ധം നടത്തും. ആ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ എരുശലേമിൽ മൗണ്ട് ടെബിൾ മൗണ്ടിൽ അല്ലെങ്കിൽ മോറിയ മലയിൽ അവിടെ എരുശലേം ദേവാലയം പണി. ഈ ദേവാലയം ഇടിച്ചു കളയുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇടിച്ചു കളയുകയും ചെയ്തു. അതിക്രമ ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ, വിശുദ്ധം ശ്രദ്ധിക്കണം, വിശുദ്ധ മന്ദിരത്തെയും, ചില ആളുകൾ പറയുന്നത് ഇനി വിശുദ്ധ മന്ദിരം ഉണ്ടാക്കത്തില്ലെന്നാണ്, ഈ വാക്യം കാണാതെ പറയുന്നത്, അല്ലെങ്കിൽ ഇതിന് അവർ അവരുടേതായ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം. അപ്പം അത് എന്തുകൊണ്ടാണ് സംഭവിച്ച? ദൈവം ഏൽപ്പിച്ചു കൊടുത്തത്. അതാണ് ആദ്യം പറഞ്ഞത്. അവർ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ല, മശിഹയെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ഒരു ജാതിയായി കർത്താവിനേക്ക് നോക്കി വിലപിക്കത്തക്കവണ്ണം, അവിടെ മശിഹയാണ് അവരുടെ മശിഹയാണ് അവർ ക്രൂശിച്ചതെന്ന് തിരിച്ചറിയത്തക്കവണ്ണം ദൈവം ഏൽപ്പിച്ചു കൊടുക്കും. ഏൽപ്പിച്ചു കൊടുക്കത്തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു. അതിനവൻ അവനോട് 2300 സന്ധ്യയും ഊഷസ്സും തികയുവോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. അപ്പം പൊളിച്ചു കളയുകയും ചെയ്യും, പൊളിച്ചു കളഞ്ഞിട്ട് വീണ്ടും പണിയുകയും ചെയ്യും. മനസ്സിലാവുന്നു? പൊളിച്ചു കളഞ്ഞു. അറബ് രാഷ്ട്രങ്ങളുടെ യുദ്ധത്തിൽ വിജയിക്കുന്നു, അവിടെ ദേവാലയം പണിയുന്നു, ആ ദേവാലയം പൊളിച്ചു കളഞ്ഞു. ശത്രു രാജാക്കന്മാർ, ശത്രു രാജ്യങ്ങൾ. എന്നാൽ ഇവരുടെ ആ കാലഘട്ടം പൂർത്തിയാകുമ്പോൾ 2300 സന്ധ്യ ഉഷസ് എന്ന് വെച്ചാൽ 2300 ദിവസമാണ്. ആ 2300 ദിവസം കഴിയുമ്പോൾ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും, വീണ്ടും പണിയും, വീണ്ടും അതിന്റെ പഴയ സ്ഥിതിയിലേക്ക് വരും. എന്ന് വെച്ചാൽ പുതിയ നിയമ ആരാധന ക്രമത്തിൽ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് യെഹെസ്കേൽ അല്ല, സെക്കരിയാവ് 14 കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. ഇനി ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ചിലർ പറയും 70 മുമ്പേ സംഭവിച്ചു.
മറ്റു ചിലർ പറയും ഈ 2300 സന്ധി ഉഷസ് എന്ന് പറയുന്നത് 2300 വർഷമാണ്, ഒരു വലിയ വിഡ്ഢിത്തമാണ്. ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ, പ്രവചന ഭാഗങ്ങളുടെ സ്വഭാവം പഠിച്ചാൽ, ചില കാലക്കണക്കുകൾ പറയുമ്പോൾ ദൈവം ഒരു കാര്യം ഉറപ്പിക്കാനായിട്ട് ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഒരു കാര്യം ഉറപ്പിക്കാനായിട്ട് ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട്. രണ്ടു മൂന്ന് സാക്ഷികളുടെ വാമൊഴി പ്രകാരം ഏത് കാര്യം ഉറപ്പാക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കടന്നു വന്നാൽ എതിർ ക്രിസ്തുവിന്റെ ഏറ്റവും ശക്തമായ ഭരണം അവസാന 3.5 വർഷമായിരിക്കും എന്ന് ഉറപ്പിക്കേണ്ടതിന് 3 തരത്തിൽപ്പെട്ടുണ്ട്. 1 1260 ദിവസം എന്ന് പറഞ്ഞു. 2 42 മാസം എന്ന് പറഞ്ഞു. 3 ഒരു കാലം ഇരുകാലം അരക്കാലം എന്ന് പറഞ്ഞ ഭാഗങ്ങൾ കാണാൻ സ്ക്രീനിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു കാലം ഉറപ്പിക്കണ 3 പ്രാവശ്യം 3 രീതിയിൽ അത് ഒരേ കാറ്റവർ സൂചിപ്പിക്കുക. ഇത് പുതിയ ഒരു പ്രവചനത്തിന്റെ ശൈലിയാണ്. എന്നാൽ അതേസമയം ഒരാഴ്ചവട്ടം, 69 ആഴ്ചവട്ടം, 70 ആഴ്ചവട്ടം എന്നുള്ള ചില കണക്കുകൾ കാണാൻ പറ്റും. അപ്പൊ അടക്ക ഓരോ ആഴ്ചവട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് 7 വർഷത്തെയാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. അത് ഉറപ്പിക്കാൻ വേണ്ടി എടുത്തു പറഞ്ഞത് സന്ധിയും ഉഷസ്സും. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഈ സന്ധി ഉഷസ്സും എന്ന പദം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ സന്ധിയായി ഉഷസ്സുമായി 1 ദിവസം, സന്ധിയായി ഉഷസ്സുമായി 2 ദിവസം, അങ്ങനെ ഓരോ ദിവസവും സന്ധിയായി ഉഷസ്സുമായി എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞേ? അത് 1 ദിവസമാണ് ഉറപ്പിക്കാൻ. ചില ആളുകൾ വ്യാഖ്യാനിച്ച് കർത്താവിന് 1 ദിവസം 1000 സംവത്സരം എന്നതുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഉൽപ്പത്തിലെ 1 ദിവസം 1000 വർഷമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങൾ വരുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു സന്ധിയായി ഉഷസ്സുമായി. ഇവിടെ അതുപോലെ കൊടുത്തേക്കുക, 2300 സന്ധിയും ഉഷസ്സും തികയുവോളം തന്നെ എന്ന് വെച്ചാൽ ഉറപ്പിക്കുവാണ്. ഇത് 2300 ദിവസമാണ്, സന്ധിയും ഉഷസ്സും. മനസ്സിലാവുന്നു? 2300 ദിവസം തന്നെ ഉറപ്പിക്കുക. അപ്പോൾ ഈ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളഞ്ഞിട്ട് 2300 ദിവസത്തിനകം എന്ത് ചെയ്യും? ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇത് യഥാസ്ഥാനപ്പെടും. അങ്ങനെയാണ് ഇത് എപ്പോഴായിരിക്കും സംഭവിക്കേണ്ടത്? അത് മനസ്സിലാക്കാൻ ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം നന്നായിട്ട് പഠിക്കാം. നന്നായിട്ട് ഞാൻ ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞു പോകുന്നു. ഇത് ഒരുപക്ഷെ ബൈബിൾ വിശ്വസിക്കാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഇത് ഈ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾ ചരിത്രം അറിയത്തില്ലെങ്കിൽ ചരിത്രം ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ബൈബിൾ പറഞ്ഞിട്ട് ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന്. ഇനി നമുക്ക് ആ ഭാഗത്തോട്ട് നമുക്കൊന്ന് കടന്നു വരാം. വേദഭാഗത്തേക്ക് കടന്നു വരാം. ദാനിയേൽ 8-ാം അധ്യായം അദ്ദേഹം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ അദ്ദേഹം ഒരു ദർശനം കാണുകയാണ്. സ്റ്റൂഷന്റെ രാജധാനിയിലായിരുന്നപ്പോൾ ഒരു ദർശനം കാണുകയാണ്. അദ്ദേഹം ഒരു നദീതീരത്ത് നിൽക്കുക, ഊലായി നദീതീരത്ത് നിൽക്കുകയാണ്. അവിടെ അദ്ദേഹം കണ്ട ദർശനം, 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റ നദീതീരത്ത് നിൽക്കുന്നു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. 1 മറ്റേതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. ഇനി ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിന് അതിന് മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാകുന്നവനും ആരുമില്ല. അത് ഇഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടിപ്പോകുന്നു. അപ്പോൾ ഇത് ദാനിയേൽ കണ്ടൊരു ദർശനമാ. താഴോട്ട് ദാനിയേൽ ദർശനം കാണുന്നുണ്ട്. ഇനി ആ ദർശനത്തിന്റെ അർത്ഥം ഒരു ദൂതൻ ദാനിയേൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ദർശനം ഓരോ ദർശനത്തിന്റെ ഭാഗവും അർത്ഥവും ദൂതൻ പറഞ്ഞിട്ട് അർത്ഥവും പറഞ്ഞു വരാം. അപ്പൊ ആ ഓർഡർ നിൽക്കുന്നത് മനസ്സിലാവും. 15-ാം വാക്യത്തിൽ എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷ രൂപം എന്റെ മുമ്പ് നിൽക്കുന്നത് കണ്ടു. ഗബ്രിയലേ, ഇവൻ ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്ക എന്ന് ഊലായ തീരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞ മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പൊ ഗബ്രിയൽ എന്ത് ചെയ്യുവാണ്? ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ വരികയാണ്. ഇനി ദൂതൻ പറഞ്ഞ വാക്കും ശ്രദ്ധിക്കണം. 19-ാം വാക്യം, പിന്നെ അവൻ പറഞ്ഞത് കോപത്തിന്റെ അന്ത്യകാലത്തിങ്കൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. അപ്പോൾ ഈ പ്രവചനം ദാനിയേൽ എഴുതുന്നത് ദാനിയേൽ ബാബേൽ സംസ്ഥാനത്തിലായിരുന്നത് 600 BC തൊട്ട് ഏതാണ്ട് BC 534 അല്ലെങ്കിൽ 532 ആ കാലഘട്ടമാണ് ബൈബിൾ പണ്ട് നമ്മളെ കണക്കാക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു BC 536 ഇത് എഴുതുന്നത്. ദാനിയേലോട് പറയുക, ഇത് ഇപ്പോഴൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല, പകരം കോപത്തിന്റെ അന്ത്യകാലത്തിന്റെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇനി ശ്രദ്ധിക്കണം, ദാനിയേലെ കാണിച്ചു കൊടുത്ത ദൂതിന്റെ ആ ദർശനത്തിന്റെ വ്യാഖ്യാനം, 2 കൊമ്പുള്ളതായി 20-ാം വാക്യം, 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. അപ്പോൾ
നമ്മൾ ചരിത്രം പഠിച്ചവർക്കറിയാം. ഇനി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. ദാനിയേൽ ജീവിച്ചിരുന്ന ബാബിലോൺ സംസ്ഥാനത്തിലെ ബാബേൽ സംസ്ഥാനത്തിലാണ് അന്ന് ഭരിച്ചത്. അന്നുണ്ടായിരുന്ന രാജാധിപത്യം അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന സാമ്രാജ്യം എന്ന് വെച്ചാൽ ബാബിലോൺ സാമ്രാജ്യമാണ്. ബാബിലോണിന് മുമ്പ് ഈജിപ്റ്റൊക്കെ ഈജിപ്തും കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ ബാബിലോണാണ് നമ്മൾ പ്രധാനമായി കാണുന്നത്. ബാബിലോണിന് ശേഷം ബാബിലോണിനെ തോൽപ്പിച്ച് ആധിപത്യം നേടിയെടുത്തത് മേദ്യ പാർസ്യ രാജാക്കന്മാരാണ്. ശ്രദ്ധിക്കണം, ബാബിലോണിന് ശേഷം ആധിപത്യം നേടിയെടുത്തത് ഈ ദാനിയേൽ കണ്ട പ്രവചനം പോലെ മേദ്യ പാർസ്യ രാജാക്കന്മാരാണ്. രണ്ട് രാജാക്കന്മാർ ചേർന്നതാണ്, അതാണ് രണ്ട് കൊമ്പുകൾ. ആട്ടുകൂട്ടൻ പാർസ്യ രാജാക്കന്മാരെ കുറിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ഇനി നമുക്ക് ഭാഗത്തേക്ക് വരാം. രണ്ട് രാജ്യത്തും ചേർന്നാണ് മേദ്യ പാർസ്യ, ആ രണ്ട് കൊമ്പുകൾ കാണിച്ചത്. അടുത്ത മൂന്നാമത്തെ വാക്ക് ഒന്നിട്ട് ശ്രദ്ധിക്കാം. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു, ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത്. അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഈ മേദ്യ പാർസ്യ രാജാക്കന്മാരിൽ കുറച്ചും കൂടെ മേലധികാരം ഉണ്ടായിരുന്നത് പാർസികൾക്കായിരുന്നു. അതാണ് ഒരു കൊമ്പ് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ നീണ്ട സംഭവം ഒന്ന് അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതാണ്. ആദ്യം മേദ്യർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നിങ്ങൾ ചരിത്രം പഠിച്ചു പോകുക. പിന്നീടാണ് ഈ പാർസികളും കൂടെ ചേർത്ത് മേദ്യ പാർസ്യ എന്ന രീതിയിലേക്ക് വന്നത്. പാർസികക്കാരുടെ പിന്നീട് കൂടുതൽ അധികാരവും കൂടുതൽ ശക്തിയും. അപ്പൊ എത്ര കൃത്യമായിട്ടാണ് ആ പ്രവചനം നിറവേറിയതെന്ന് ഓർക്കണം. നാലത്തെ വാക്യം, ആ ആട്ടുകൂറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ മേദ്യ പാർസികളുടെ ഭരണം അവർ പിടിച്ചടക്കിയ ദേശങ്ങൾ നോക്കുക. പടിഞ്ഞാറ് വടക്ക് തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഈ മൂന്ന് ഭാഗത്തേക്കാണ് അവർ സ്പ്രെഡായി കിടന്നത്. അവിടെ രാജാധിപത്യം വ്യാപിച്ചു കിടന്നത്. ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. ഒരു രാജാക്കന്മാർക്ക് അവരെ ജയിക്കാൻ കഴിഞ്ഞില്ല. അവർ ചെന്നിടത്തൊക്കെ ജയിച്ചു. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതെ ആരുമില്ല. അത് ഇഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടിപ്പോന്നു. ഇനി അഞ്ചാമത്തെ വാക്യം, ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കോലാറ്റുകൊട്ടൻ പടിഞ്ഞാറു നിന്ന് നിരം തൊടാതെ സർവഭൂതത്തിൽ, ശ്രദ്ധിക്കാം, പടിഞ്ഞാറു നിന്ന് നിരം തൊടാതെ സർവഭൂതത്തിനും കൂടി വന്ന് ആ കോലാട്ടുകൊട്ടന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായ കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നത് ഞാൻ കണ്ട രണ്ട് കൊമ്പുകൾ ആട്ടുകൊട്ടന് നേരെ ഉഗ്ര ക്രോധത്തോടെ പാഞ്ഞു ചെന്ന് അത് ആട്ടുകൊട്ടനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊട്ടനോട് കുതിരിച്ച് അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് രണ്ട് തകർത്ത് കളഞ്ഞു. അതിന്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊട്ടൻ ശക്തിയില്ലായിരുന്നു. അത് അതിനെ നിലത്ത് തള്ളിയിട്ടു. ഇത് ആരെ പറ്റിയാ പറയുന്നത്? ദൂതൻ എന്താണ് പറഞ്ഞത് നോക്കാം. 21-ാമത്തെ വാക്യം, പരുപരുത്ത കോലാട്ടുകുറ്റൻ യവന രാജാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവുമാകുന്നു. ഈ ചരിത്രത്തിലേക്ക് വരാം. ദാനിയേല് ഈ സമയത്ത് ഈ ചരിത്രം നിറവേറുമ്പോൾ ദാനിയേൽ ജീവിച്ചിരിപ്പില്ല. ഈ മേദ്യ പാർസ്യ തോൽപ്പിച്ചത് ആരാന്നറിയാമോ? ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ചക്രവർത്തി. അതാ പറഞ്ഞത് ഇവിടെ. അത് പരുവത്തെ കോലാട്ടുകൊട്ടൻ യവന രാജാവ്, യവന വെച്ചാൽ ഗ്രീക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യുക്തിവാദികള് ഒരു കാലത്ത് ഇത് AD എഴുതപ്പെട്ടതാണെന്ന് വാദിച്ചുകൊണ്ടേയിരുന്നു. കാരണം അതിനു മുമ്പ് എഴുതപ്പെട്ടതാണ് സംഭവിച്ച ഇത് ദൈവജനം അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. യവന രാജാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവുമാകുന്നു. ആരായിരുന്നു ഒന്നാമത്തെ? അലക്സാണ്ടർ. ശ്രദ്ധിക്കാത്തത്, അത് തകർന്ന ശേഷം, എന്നുവെച്ചാൽ അലക്സാണ്ടർ മരിച്ച ശേഷം അതിന് പകരം 4 കൊമ്പ് മുളച്ചതോ 4 രാജ്യം ആകുന്നു. 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. അതിന്റെ ശക്തിയോട് അല്ലതാനും. ചരിത്രം പഠിക്കുക, അലക്സാണ്ടർ പനി വന്ന് മരിച്ച ശേഷം അലക്സാണ്ടറുടെ 4 സൈന്യാധിപന്മാർ രാജ്യത്തെ 4 വിഭജിച്ചു, 4 മാറി. എത്ര കൃത്യമായി നിറവേറിയെന്ന് ഓർക്കണം. അലക്സാണ്ടർ മരിച്ച ശേഷം അലക്സാണ്ടറുടെ സൈന്യാധിപന്മാർ രാജ്യത്തെ 4 ഡിവൈഡ് ചെയ്തെടുത്തു. അതവിടെ പറയുന്നേ 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും, യവന ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. അതിന്റെ ശക്തിയോടല്ലതാനും അലക്സാണ്ടർ കീഴ്പ്പെടുത്തിയത്, അല്ലാതെ ഈ സൈന്യാധിപന്മാരുടെ ശക്തിയല്ല. അലക്സാണ്ടർ മരിച്ചതോടുകൂടി ഈ സൈന്യാധിപന്മാർ അവരെ അധികാരം ഏറ്റെടുത്ത് ഡിവൈഡ് ചെയ്തെടുക്കുകയായിരുന്നു. അതാണ് അതിന്റെ ശക്തിയോടല്ലതാനും. എത്ര കൃത്യമായിട്ട് നിറവേറി നോക്കിയേ. ഇനി 23-ാം വാക്യം, എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ശ്രദ്ധിക്കണം, രണ്ട് കണ്ടീഷൻ പറയുവാണ്.
അവരുടെ രാജ്യത്വത്തിന്റെ ഈ നാല് രാജാക്കന്മാരുടെ ഈ നാല് രാജ്യങ്ങളുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ അപ്പൊ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഈ നാല് രാജാക്കന്മാർ മരിച്ചു പോയല്ലോ എന്ന് ചിന്തിക്കുമായിരിക്കും. എന്നാൽ ശരിക്കും നമ്മൾ ഈ ഒരു ഓർഡർ പഠിച്ചാൽ ഈ നാല് രാജ്യങ്ങളാണ് പിന്നീട് പല ഭാഗങ്ങളായിട്ട് ഇന്ന് നമ്മൾ ലോകത്ത് വസിക്കുന്നത്, പല ഭാഗങ്ങളായിട്ട് പല രാജ്യങ്ങളായിട്ട് പിന്നീട് മാറിയത്. ഈ രാജ്യത്വത്തിന്റെ അവസാനത്ത് അന്ത്യകാലത്ത് ഒരു കണ്ടീഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ വളരെ ശ്രദ്ധിക്കണം, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ. ഇതെപ്പോഴായിരിക്കും? ഈ രണ്ട് കണ്ടീഷൻ പൂർത്തിയായി കഴിയുമ്പോൾ ഒരു കാര്യം പറയുക, ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ളൊരു രാജാവ് എഴുന്നേൽക്കും. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ മറ്റൊരു പ്രവചന ഭാഗത്തിൽ കൂടെ വരണം, മറ്റു രണ്ട് പ്രവചന ഭാഗത്ത് വരണം. ഒന്ന് ദാനിയേൽ പ്രവചനം തന്നെയാണ്, അതിനുശേഷം മറ്റൊരു പ്രവചന ഭാഗം കൂടെ. ദാനിയേൽ പ്രവചനം രണ്ടാം അധ്യായത്തിൽ വരാം. രണ്ടാം അധ്യായത്തിൽ രാജാവ് ഒരു ദർശനം കാണുന്നു. ആ ദർശനം രാജാവിന്റെ മന്ത്രവാദികൾക്കൊന്നും വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ദാനിയേലിനെ വിളിക്കുകയാണ്. ദാനിയേൽ ഒന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ദാനിയേലിന്റെ വ്യാഖ്യാനം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദാനിയേലിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്, 39-ാം വാക്യം തിരുമനസ്സിലെ ശേഷം, എന്നുവെച്ചാൽ ഈ ബാബിലോൺ രാജാവ് മരിച്ചതിന് ശേഷം, ബാബിലോണിന് ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വം സർവഭൂമിയിലും വാഴുവാൻ ഇരിക്കുന്നതുമായി താമരം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വം ഉത്ഭവിക്കും. എന്താന്ന് വെച്ചാൽ ബാബിലോണിന് ശേഷം നമ്മൾ നേരത്തെ കണ്ടതുപോലെ മേദ്യ പാർസ്യ വന്നു. മേദ്യ പാർസ്യക്ക് ശേഷം സർവഭൂമിയും വാഴുവാൻ ഇരിക്കുന്നതായ ഗ്രീക്ക് സാമ്രാജ്യം അലക്സാണ്ടർ മിക്കവാറും എല്ലാ രാജ്യങ്ങളും താൻ കീഴ്പ്പെടുത്തി. ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ആ സംഭവങ്ങളൊക്കെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ കീഴ്പ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. സമുദ്രം ഒരു ഭൂമിയായിരുന്ന കാര്യം കീഴ്പ്പെടുത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനുശേഷം നാലാമതൊരു രാജ്യത്വം, എന്റെ 40-ാം വാക്യം, നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ശ്രദ്ധിക്കുക, യവനാ സാമ്രാജ്യത്തിന് ശേഷം, ഗ്രീക്കിന് ശേഷം ഏത് രാജ്യത്വമാണ് വന്നേ? റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യ രാജാക്കന്മാർ ഭരിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് ഔഗസ്തോസ് കൈസർ, ഒക്ടേവിയസ് സീസർ ഒക്കെ ഭരിക്കുന്ന സമയത്താണ് യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമി ജനിക്കുന്നത്. അപ്പോൾ നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെ തകർത്ത് കീഴടക്കുന്നുവല്ലോ, തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെ ഒക്കെയും ഇടിച്ച് തകർത്ത് കളയും. അപ്പോൾ നാലാമത്തെ സാമ്രാജ്യം നേരത്തെ വന്ന സകലത്തെ തകർത്ത് കളയും എന്നാ പറയുന്നു. അങ്ങനെ നേരത്തെ വായിച്ച എന്താ, ഇവരുടെ രാജ്യത്വത്തിന്റെ അവസാനത്ത് അന്ത്യകാലത്ത് എന്നല്ലേ വായിച്ചേ. അപ്പൊ ഇവിടെ കാണുന്ന എന്തോ, ഈ നാലാമത്തെ രാജ്യത്വം മുമ്പിലുള്ള സകലത്തെ തകർത്ത് കളയുമെന്നാ. അപ്പൊ അവിടെ ഒരു ബന്ധം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 41-ാം വാക്യം കാൽ വിരൽ, അതായത് ദാനിയേലിന്റെ വലിയ ബിംബമാണ് കാണുന്നത്, ബിംബത്തിന്റെ കാൽഭാഗമാണ് അടുത്ത അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. 41-ാം വാക്യം കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ, അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറേ ഉണ്ടായിരിക്കും. ഇത് കാണിക്കുന്നുണ്ടാ ജനാധിപത്യം, ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഞാൻ കാണിക്കുന്നു. അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. ഒരു ഓപ്പോസിംഗ് പാർട്ടി, ഒരു ഭരിക്കുന്ന പാർട്ടി കാണും, ഒരു ഓപ്പോസിംഗ് പാർട്ടി, രണ്ടുകൂടെ ചേർന്നാ ഭരിക്കുന്നു. ഒരു പാർട്ടി ഭരിക്കുന്നു, അവരെ കറപ്റ്റ് ചെയ്യാൻ ഓപ്പോസിംഗ് പാർട്ടി കാണും. ഭിന്ന രാജ്യത്വമായിരിക്കും, ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, ജനാധിപത്യം. ഇതൊക്കെ എത്ര പേർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാ. കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യം, അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടത്, ഇരുമ്പും കളിമണ്ണും ഒരിക്കലും ചേരത്തില്ല, ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ, അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. അപ്പൊ ഇവർ ഒരുമിച്ച് നിൽക്കും, കൈയോടത്തൊക്കെ നിൽക്കും, എഗ്രിമെന്റ് ഒക്കെ ചെയ്യും, ശരിയാണ്. പക്ഷെ ഇവർ എപ്പോഴും എന്തായിരിക്കും, ബിനിച്ച് തന്നെ നിൽക്കും, വേർപെട്ട് തന്നെ നിൽക്കും, ഒപ്പോസിറ്റ് ചെയ്ത് തന്നെ നിൽക്കും, ഒരിക്കലും ഇവർ തമ്മിൽ ചേരത്തില്ല. ജനാധിപത്യത്തിന്റെ കാര്യം പറയുന്നു. ഇനി ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്തെ സ്ഥാപിക്കും. ആ രാജ്യത്തും വേറൊരു ജാതി കേൾപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്തങ്ങളൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അതിന് വരാൻ പോകുന്ന കാര്യമാണ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ മറ്റൊരു പ്രവചന ഭാഗം പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്ത് രണ്ട് കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, ആ രാജാക്കന്മാരുടെ രാജ്യത്തെ അവസാനിക്കണം, അതിക്രമക്കാരുടെ അതിക്രമം തികയണം. അപ്പൊ ഉപായ ബുദ്ധിയുള്ള രാജാവ് വരും എന്ന് പറഞ്ഞു. എന്താണ് ഈ അതിക്രമക്കാരുടെ അതിക്രമം തികയുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് ക്രിസ്തുവിനെ എഴുതിയ ലേഖനം, 2-ാം ലേഖനം, 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 3-ാം വാക്യം, ആരും ഏതുവിധനെ നിങ്ങൾ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും
അധർമ്മ മൂർത്തിയുമായവൻ വെളിപ്പെടുകയുമാണ്. നമ്മൾ നേരത്തെ കണ്ട ഭാഗം അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ പൂർത്തീകരിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഭാഗം അധർമ്മ മൂർത്തിയുമായവൻ വെളിപ്പെടുകയുമാണ്. അതെപ്പോഴാണ്? അതിന്റെ ആറാമത്തെ വാക്യം, അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നതിന് വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം, അപ്പോൾ അധർമ്മ മൂർത്തി വെളിപ്പെട്ട് വരും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ, ഇവർക്ക് ഈ അധർമ്മമൂർത്തി വരുവാൻ, അല്ലെങ്കിൽ ഈ അധർമ്മമൂർത്തിയാണ് ഉപായ ബുദ്ധിയുടെ രാജാവെന്ന് ധനപ്രിയ എട്ടാമത്തെ പറഞ്ഞിരിക്കുന്നത്, വരുവാൻ ഒരു സമയമുണ്ട്. ആ സമയം പൂർത്തീകരിക്കുമ്പോൾ, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ഒരു പീരീഡിൽ നിന്ന് അവസാനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകും, സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും, ഭാഗത്തേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഈ ഉപായ ബുദ്ധിയുള്ള രാജാവ് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, അദ്ദേഹം ഉപായ ബുദ്ധിയോടുകൂടി, അവനൊരു മനുഷ്യനാണ്, നയബുദ്ധിയോടുകൂടി ഇവൻ അനേക രാജ്യങ്ങളെ ഇവനോട് ഉടമ്പടി ചെയ്യിക്കുമാറാക്കും. ഇതൊക്കെ നമുക്ക് വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ പറ്റും. ഞാൻ ആ ഭാഗത്ത് കടക്കുന്നില്ല. ഈ ഒരു പോഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയും, ഇവൻ ഉപായ ബുദ്ധിയോടെ അനേക രാജ്യങ്ങളെ ഇവനൊപ്പം നിർത്തും. എന്നാൽ ചില രാജ്യങ്ങൾ എടുത്തു പറഞ്ഞാൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ, ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇവനോട് ചേർന്ന് നിൽക്കുന്ന ബൈബിൾ തെളിവുകളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് അടുത്ത സെഷൻ മൂന്നാമത്തെ പാർട്ടിൽ വരുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഒരു ഉപായ ബുദ്ധിയോടുകൂടെ രാജ്യങ്ങളെ ഇവന്റെ ഭാഗത്താകും. എന്നിട്ട് ഇവൻ ചെയ്യുന്ന കാര്യം, ഇവന് ദൈവം കൊടുത്തിരിക്കുന്നത് ഒരാഴ്ചവട്ടം 7 വർഷം. 7 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 1.5 വർഷം 1260 ദിവസം ബൈബിൾ കണക്ക് പ്രകാരം. ഇപ്പൊ 7 വർഷം എന്ന് പറയുമ്പോൾ 2520 ദിവസം. നമ്മൾ തൊട്ടു മുമ്പ് നേരത്തെ ഒരു കണക്ക് കേട്ടായിരുന്നു, 2300 ദിവസം. അപ്പോൾ ഇവന് കൊടുത്തിരിക്കുന്ന ഈ എതിർ ക്രിസ്തുവിന്, അല്ലെങ്കിൽ ഈ ലോക നേതാവിന് കൊടുത്തിരിക്കുന്ന കാലഘട്ടം, കാലക്കണക്ക് എന്ന് പറയുന്നത് 7 വർഷമാണ്. ഈ 7 വർഷത്തിന്റെ തുടക്കം, ഇനി 2520 നിന്ന് 2300 കുറച്ചാൽ 220 ദിവസം വരും. അപ്പോൾ ഈ ലോക നേതാവ് അധികാരമേറ്റിട്ട് ഇവൻ പല ലോക രാജ്യങ്ങൾ ഇവനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമാണ്. ശരിക്കും പറഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളെ ഇവനോട് ചേർത്ത് നിർത്തി ഇവൻ അധികാരമിട്ട് കറപ്റ്റ് 220 ദിവസം കഴിഞ്ഞു. ഇവൻ എന്ത് ചെയ്യും? നേരെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കും. ആദ്യം ഒന്നും വിജയിക്കത്തില്ല. അമേരിക്ക അത് ഇടപെടുന്നുണ്ട്. അതൊക്കെ ദാനിയേൽ 11-ാം അധ്യായവും യെഹെസ്കേൽ 38-ാം അധ്യായം കൂടെ ചേർത്ത് വെച്ചാൽ മനസ്സിലാകത്തുള്ളൂ. ഞാൻ അടുത്ത വീഡിയോ അത് വിശദമാക്കും. എന്തുകൊണ്ടാണ് അമേരിക്ക എന്ന് പറയാനുള്ള കാരണം, ഏതൊക്കെ രാജ്യമാണ് ഇവനോട് കൂടെ നിൽക്കുന്നത്, ഏതൊക്കെ രാജ്യമാണ് ഇവനോട് എതിർത്ത് നിൽക്കുന്നത് എന്ന കാര്യമൊക്കെ അടുത്ത വീഡിയോ പറയേണ്ടതായിരിക്കും. അപ്പോൾ ആദ്യമൊന്നും ഇവന് ജയിക്കാൻ സാധിക്കത്തില്ല. എങ്കിലും ഇവൻ ഇവന്റെ താല്പര്യം ആദ്യം വായിച്ച ഭാഗം താല്പര്യം നേടിയെടുക്കും. അത് ഇതാണ് ആദ്യം വായിച്ച ഭാഗം 10-ാം വാക്യം. അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു, സൈന്യത്തിലും നക്ഷത്രങ്ങളിൽ ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിന്റെ അധിപതിയോട് തന്നെ താൻ വലുതാക്കി, അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം വിളിച്ചുകളയുകയും ചെയ്യും. അതായത് ഈ എതിർക്രിസ്തു ലോകത്തെ ഭരിക്കുന്ന സമയത്ത്, ഈ ലോക നേതാവ് ലോകത്തെ ഭരിക്കുന്ന സമയത്ത്, ഇസ്രായേൽ പണിയുന്ന യെരുശലേം ദേവാലയം ഇടിച്ചുകളയും. ദൈവത്തിന് കൊടുക്കുന്ന ആ ഹോമയാഗം, നിരന്തര ഹോമയാഗം അപഹരിക്കും, അവൻ അവന്റേതാക്കി തീർക്കും. അത് ദാനിയേൽ 11-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അവൻ പുതിയൊരു ദൈവത്തെ സ്ഥാപിക്കും എന്നൊക്കെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്, പുതിയൊരു ദേവനെ. അതൊക്കെ നമുക്ക് മറ്റൊരു ഭാഗത്ത് വിശദമാക്കാൻ പറ്റും, വിശദമാക്കുന്നതായിരിക്കും. എല്ലാവരും പറഞ്ഞത് കേൾക്കുന്നതൊക്കെ കൺഫ്യൂസ് ആകും എന്നുള്ളതുകൊണ്ടാണ്. ഇനി ഇവൻ ചെയ്യുന്ന കാര്യം, അതിക്രമണ ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായ ഒരു സേവ നിയമിക്കപ്പെടും. എന്ന് വെച്ചാൽ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കള്ളപ്രവാചകൻ വരും. അത് മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിച്ചാൽ മതി. 12-13 അധ്യായം. 12-ാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ പറ്റി പറയുന്നു. സൂര്യനെ അണിഞ്ഞ സ്ത്രീയും ഒരു വലിയ സർപ്പത്തെ അവിടെ കാണും. വലിയ സർപ്പത്തെ കാണിക്കുന്നത് ലൂസിഫറിനെയാണ്. സ്വർഗത്ത് യുദ്ധം നടക്കുന്നു. സ്വർഗത്ത് യുദ്ധം നടക്കുമ്പോൾ ലൂസിഫർ തോൽപ്പിക്കപ്പെട്ട ഭൂമി വീഴുന്നു. അടുത്തവിടെ ഇങ്ങനെ എഴുതിയിരുന്നത്, വാക്യങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന വാക്യങ്ങൾ കടക്കുന്നില്ല. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, തനിക്ക് അല്പകാലമേ ഉള്ളെന്ന് മഹാസർപ്പം മനസ്സിലാക്കിയിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. എന്ന് വെച്ചാൽ ഇസ്രായേലിനെ ആ സ്ത്രീയെ കാണിക്കുന്നു. ചിലത് അത് മറിയാണ് പറയുന്നുണ്ട്, ചിലത് മറ്റു പല വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിനെ ആ സ്ത്രീയെന്ന് കാണിക്കുന്നു. സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ആ സ്ത്രീയെ രക്ഷിക്കേണ്ടതിന് അവൾക്ക് ദൈവം മരുഭൂമിയിൽ ഒരു സ്ഥലം ഒരുക്കി. അവൾ ആ മരുഭൂമിയിലോട്ട് ഓടിപ്പോകും. ഇത് നിങ്ങൾ സെക്കരിയാ പ്രവചനം 14-ാം അധ്യായം ചേർത്ത് പഠിക്കണം. അവർ ഒരു താഴ്വരയിലോട്ട് ഓടിപ്പോകും എന്ന് എഴുതിയിട്ടുണ്ട്.
ശരിക്കും വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടോട് ചേർത്ത് പഠിക്കുമ്പോൾ ദൈവം മരുഭൂമി ഒഴിക്കിയ സ്ഥലത്തേക്കാണ് ആ ഇസ്രായേൽ മക്കൾ ഓടിപ്പോകുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 13 അധ്യായത്തിൽ വരുമ്പോൾ ഈ സാത്താൻ എന്ത് ചെയ്യുന്നു? തനിക്ക് അല്പകാലമുള്ളെന്ന് അറിഞ്ഞിട്ട് തന്റെ ശക്തിയും അധികാരവും ഈ എതിർക്രിസ്തുവിന് കൊടുക്കുന്നു. എതിർക്രിസ്തുവിന് കൊടുത്തിട്ട് അവൻ 666 മുദ്ര ഭൂമിയെ കൊണ്ടുവരുന്നു. ഇപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാവർക്കും മുദ്ര കിട്ടും, അല്ല. അവനെ അവൻ വെക്കുന്ന ദൈവത്തെ നമസ്കരിക്കുന്നവർക്ക് അവനൊരു ദേവനെ നിർത്തും. അവൻ തന്നെ സ്വയം ദേവനായിട്ട് മാറും. അവന്റെ പ്രതിമ വെച്ചിട്ട് അതിനെ നമസ്കരിക്കുന്നവർക്ക് 666 മുദ്ര കൊടുക്കും. അവർക്ക് മാത്രം വിൽക്കുവാനും വാങ്ങുവാനുള്ള അധികാരം കൊടുക്കും. ഈ സമയത്ത് ഇസ്രായേൽ ശക്തമായി ആക്രമിക്കപ്പെടും. പറ്റിയാണ് ഇവിടെ പറയുന്നത്. അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. സത്യത്തെ നിലത്ത് തള്ളിയിടും. സത്യത്തെ ജയിക്കാൻ പറ്റുന്ന നമ്മൾ ഹൃദയം അറിയും. പക്ഷെ അവന്റെ കാലത്ത് അത് നടക്കും. അത് നിങ്ങൾ വെളിപ്പാട് വായിക്കുക. വിശുദ്ധന്മാർ യുദ്ധം ചെയ്യുവാനും അവരെ ജയിപ്പാനും അധികാരം കിട്ടിയെന്ന് പറയുന്നു. ചിലർ പറയുന്ന അവിശുദ്ധമായ സഭയാണ്, ഒരിക്കലുമല്ല. കാരണം യേശുക്രിസ്തു എന്താ പറഞ്ഞു? ഞാൻ എന്റെ സഭയെ പണി. പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല. അത് സഭയല്ല, അത് ആ സമയത്തുള്ള ഇസ്രായേൽ മക്കളാണ്. അവരെ പറ്റിയാണ് പറയുന്നത്. ഇനി 13 വാക്യം, ദാനിയേലിന്റെ 13. അനന്തര വിശുദ്ധൻ സംസാരിക്കുന്ന ഞാൻ കേട്ടു. സംസാരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധന് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന്. ശ്രദ്ധിക്കണം, ചവിട്ടിക്കളയേണ്ടതിന്. ഈ പദം ഓർത്ത് വെച്ചിട്ട് വെളിപ്പാട് പുസ്തകം 14 വായിക്കുക. ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. 42 പ്രാകാരത്തെ ജാതികൾ ചവിട്ടുമെന്ന് എഴുതിയേക്കുന്നു. ഇതൊക്കെ എത്ര വ്യക്തമായിട്ട് പറയുന്നത് മനസ്സിലാക്കണം. എന്നാൽ ഓർഡറിൽ മനസ്സിലാക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. ചവിട്ടിക്കളയേണ്ടത് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു. അതിനവൻ അവനോട് 2300 സന്ധ്യയും ഊഷസും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടുന്നു. എന്ന് വെച്ചാൽ ഈ ദേവാലയം നശിപ്പിച്ച ശേഷം 2300 ദിവസം കഴിയുമ്പോൾ ഈ ദേവാലയം യഥാസ്ഥാനപ്പെടും. അതിന്റെ 8:24 വാക്യം, അവന്റെ അധികാരം വലുതായിരിക്കും. ഈ എതിർക്കസിന്റെ കാര്യം പറയുക, ഗബ്രിയൽ വിവരിച്ചു കൊടുക്കുകയാണ്. ആരാണ് ആ ഉപായ ബുദ്ധിയുള്ള രാജ വിവരിച്ചു കൊടുക്കുക. അവന്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തി അല്ലതാനും. ഞാൻ നേരത്തെ പറഞ്ഞു, സാത്താൻ തോൽപ്പിക്കപ്പെട്ട ഭൂമി വീഴുന്നു. അവൻ തന്റെ ശക്തിയും അധികാരവും, ബൈബിള് പറഞ്ഞ വാക്യം, ഞാൻ എന്റെ ആശയം അല്ല പറയുന്നത്, ബൈബിൾ ഞാൻ പറഞ്ഞ ഓരോ വാക്യം കണക്കി എനിക്ക് പറ്റും. വാക്യം പറയുന്നത് സ്വന്തം ശക്തിയും അധികാരവും കൊടുക്കും. അതുകൊണ്ടാണ് 24 ദാനിയേൽ 8:24 എഴുതി വെച്ചേക്കുക. അവന്റെ അധികാരം വലുതാ, പക്ഷെ സ്വന്തം ശക്തിയല്ല. ഇവൻ ആരുടെ ശക്തിയാ? അവൻ ഇവനൊരു മനുഷ്യനാ. ഇവൻ ആരുടെ ശക്തിയെ കിട്ടുന്ന? സാത്താന്റെ ശക്തി കിട്ടുന്നു. അവൻ അതിശയമുള്ള നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനയ അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ദാനിയേലിനെ സംബന്ധിച്ച് വിശുദ്ധ ജനമാരാ? ഇസ്രായേൽ മക്കളാണ്, യഹൂദന്മാരാണ്. സഭയല്ല, ആ സമയത്ത് സഭയില്ല. ദാനിയേൽ പറയുന്നത് BC 536 ചിലർ വാദിക്കുന്നത് അത് സഭയാണെന്നൊക്കെയാ. തെറ്റാണ്. ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സ്ഥാപിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പു ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെ നശിപ്പിക്കുകയും കർത്താതി കർത്താവിനോട് എതിർത്തുനിന്ന് കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. എങ്ങനെയാണ് കൈ തൊടാതെ തകർന്നു പോകുന്നത്? ഇതോടെ പറഞ്ഞ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ സക്കരാ പ്രവചനം 14 അധ്യായത്തിൽ വരിക. എങ്ങനെയാണ് ഇവന്റെ അവസാനം? എന്താണ് ഇസ്രായേലിന്റെ വിജയം? എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് അറിയണമെങ്കിൽ സക്കരാ പ്രവചനം 14 അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്, അതെങ്ങനെ സംഭവിക്കുന്നത്. 5:4 അന്നാളിൽ അവന്റെ കാൽ, യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു, യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒരുമല നിൽക്കും. യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒരുമല നിൽക്കും. ഒരുമല കിഴക്ക് പടഞ്ഞ നടുവേ പടർന്നു പോകും. ഏറ്റവും വലിയ താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ട് മറ്റേ പാതി തെക്കോട്ട് വാങ്ങിപ്പോകും. ഇനി അതിന്റെ 5 അവസാന ഭാഗം, യഹൂദ രാജാവ് ഉസ്താന കാലത്ത് നിങ്ങൾ ഭൂകമ്പ ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചം ഉണ്ടാകുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. 12 യെരുശലേമിനെ യുദ്ധം ചെയ്ത സകല ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. ചിലർ ഇതൊക്കെ കോവിഡാണെന്നൊക്കെ പറയുന്നുണ്ട്, പൊട്ടത്തരമാണ്. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം, ചീഞ്ഞഴുകി പോകും. അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും. അവർ ഓരോരുത്തരും താൻ താന്റെ കൂട്ടുകാരൻ നേരെ കൈപിടിക്കും, ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. ഇവിടെ നാശമ പറയും. ഭാവം വായിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ് ഈ എതിർക്കുസ് നശിക്കുന്നത്. അപ്പോ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ഇസ്രായേൽ യേശുക്രിസ്തു തിരിച്ചറിഞ്ഞു നിലവിളിക്കുമ്പോൾ അവരെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു ഒലിവുമലയിലേക്ക് ഇറങ്ങി വരും. ഇവർ യേശുക്രിസ്തു തിരിച്ചറിഞ്ഞ് നിലവിളിക്കുന്ന കാര്യം സെക്കരാ പ്രവചനം 12 അധ്യായത്തിൽ പറയുന്നുണ്ട്. 12:13 അധ്യായങ്ങൾക്ക് കാണാൻ പറ്റും. വ്യാഖ്യാനിക്കുന്നില്ല, ആ ഭാഗമൊക്കെ എടുത്ത് വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾക്ക് ആ വാക്യങ്ങൾ സ്ക്രീനിൽ കാണും. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയാൽ മതിയാവും. അങ്ങനെ
യേശുക്രിസ്തു ലോകത്തെ ഭരിക്കുന്ന ഒരു 1000 വർഷ ഭരണത്തിലേക്ക് ലോകം പ്രവേശിക്കുമ്പോൾ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. ദൈവം യെഹെസ്കേലിന് കാണിച്ച മാതൃക പ്രകാരം പുതിയ നിയമ രീതിയിൽ വിശുദ്ധ മന്ദിരം വീണ്ടും പണിയും. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ സമാപ്തി ആ ഭാഗം വരെ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ ഒരു ചോദ്യം പറഞ്ഞിരുന്നു, കർത്താവിന്റെ വരവ് സമീപമായോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്, കൺക്ലൂഷൻ പറയാമെന്ന് പറഞ്ഞത്. ദൈവമക്കളെ, മത്തായ സുവിശേഷം 24-25 അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ലക്ഷണം കാണാൻ പറ്റും. 25-ാം അധ്യായമാണ് ഞാൻ ശ്രദ്ധിച്ചെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ 10 കന്യകമാരുടെ ഒരു അടയാളം പറയുന്നുണ്ട്. 10 കന്യകമാരെ പറ്റി അബദ്ധം എന്താണെന്ന് അറിയാമോ? അവർ ഒരു ടൈം തീരുമാനിച്ചു. മണവാൾ ഇന്ന സമയം, നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം, മണവാളൻ ഇന്ന സമയത്ത് വരുമെന്ന് അവർ ചിന്തിച്ചു. 5 പേർ എന്ത് ചെയ്തു? വിളക്കും എടുത്തു, വിളക്കിൽ എണ്ണയുണ്ട്, വിളക്കും എടുത്തു, പാത്രത്തിൽ എണ്ണയും എടുത്തു, സെപ്പറേറ്റ് എണ്ണയും എടുത്തു. അഥവാ മണവാളൻ താമസിച്ചാൽ വിളക്ക് എണ്ണ തീർന്നു പോയാൽ പാത്രത്തിൽ നിന്ന് എണ്ണ വിളക്കിലോട്ട് പകരണം. മറ്റു 5 കന്യകമാർ എന്ത് ചെയ്തു? അവർ വിചാരിച്ചു അവർ കരുതിയ സമയത്ത് തന്നെ മണവാളൻ വരും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? പാത്രത്തിൽ എണ്ണ എടുത്താൽ വിളക്ക് മാത്രം എടുത്തു. പക്ഷെ മണവാളൻ താമസിച്ചു പോയി. ആ ഭാഗം നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അവർ വിചാരിച്ച സമയത്തേക്കാൾ മണവാളൻ താമസിച്ചു പോയി. എന്താ പറ്റിയേ? 5 കന്യകമാരുടെ വിളക്ക് കെട്ടുപോയി. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ ആയിരിക്കത്തില്ല കർത്താവ് വരുന്നത്. ഇനി യേശുക്രിസ്തു ഒരു ദാസന്റെ ഉപമയും കൂടെ പറഞ്ഞു. ഒരു യജമാനൻ ദാസനെ വീട് എടുപ്പിച്ചിട്ട് പോയി. ദാസൻ വിചാരിച്ച് യജമാനൻ താമസിച്ചേ വരത്തുള്ളൂ. ദാസൻ എന്ത് ചെയ്തു? തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ തന്റെ കീഴുള്ള ദാസന്മാരെ അടിപ്പാനും മർദ്ദിപ്പാനും ഒക്കെ തുടങ്ങി. എന്നാൽ ദാസൻ വിചാരിക്കാത്ത നാഴികയിൽ യജമാൻ നേരത്തെ വന്നു. അതാ എന്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ചിലപ്പോൾ നേരത്തെ വരാം, ചിലപ്പോൾ താമസിച്ചു വരാം. നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ ആകാതെ എപ്പോൾ വന്നാലും പോകാൻ തയ്യാറായി ഒരുങ്ങിയിരിക്കണം. ഞാൻ വ്യക്തമായി പറയാം, ഈ സംഭവങ്ങൾ സംഭവിക്കും. യെരുശലേം ദേവാലയം പണിയും, ഇടിച്ചുകളയും, വീണ്ടും പണി, അതൊക്കെ നടക്കും. എന്നാൽ ഒരു കൂട്ടം ദൈവമക്കൾ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷരാകും. അവർ കർത്താവിന്റെ വരവിൽ, രഹസ്യ വരവിൽ എടുക്കപ്പെടും, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ആ എടുക്കപ്പെടലിൽ ഞാനും നീയും ഉണ്ടായിരിക്കണം. അത് എപ്പോൾ വരുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടണ്ട. എപ്പോൾ നമ്മുടെ കണക്ക് കൂട്ടലായിരിക്കത്തില്ല ശരിയാവുന്നത്. നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. പിതാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന കാര്യമാണ്. ബുദ്ധിയില്ലാത്ത കന്യകമാർക്ക് പറ്റിയതുപോലെ ആകാതിരിപ്പാൻ, ബുദ്ധിയില്ലാത്ത ദാസിനെ പറ്റിയതുപോലെ ആകാതിരിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കുക. സമയത്തോ അസമയത്തോ എപ്പോൾ വന്നാലും യജമാനെ സ്വീകരിക്കത്തക്കണം, മണവാളിനെ സ്വീകരിക്കത്തക്കണം ഒരുങ്ങിയിരിക്കാം. തീരുമാനം ഓരോരുത്തരെ അനുഗ്രഹിക്കുമറട്ടെ. അമേൻ.